സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വപ്ന പദ്ധതിക്ക് ഷൊർണൂർ മണ്ഡലത്തിലെ കിഫ്ബിയിൽ നിന്നും സാമ്പത്തികാനുമതി ലഭിച്ചു. ചെർപ്പുളശ്ശേരി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി കാര്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിപിഐ സീറ്റ് തന്നില്ലെങ്കിൽ മണ്ണാർക്കാട്ട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വ്യവസായി ഐസക് വർഗീസ്. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സഭയുടെ പിന്തുണ ഉണ്ടെന്നും ഐസക് വർഗീസ് കത്തിൽ ആവർത്തിക്കുന്നുണ്ട്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി നവീകരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, ആലത്തൂർ എന്നീ താലൂക്ക് ആശുപത്രികൾ നവീകരിക്കാനാണ് അനുമതിയായിരിക്കുന്നത്. ഇതിനായുള്ള ഫണ്ട് നൽകാൻ കിഫ്ബിയും അനുമതി നൽകിയിട്ടുണ്ട്. പാർപ്പിട മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന 2021-22 വർഷത്തെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കരട് ബജറ്റ് അവതരണം നടന്നു. വൈസ് ചെയർപേഴ്സൺ കെ വനജ ബജറ്റ് അവതരണം നടത്തി. ചവിട്ടുകളി രംഗത്ത് ദശാബ്ദങ്ങളായി പ്രവർത്തിക്കുന്ന കലാകാരൻ അടുക്കത്ത് ഗോപിയെ കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി പുത്തനാൽക്കാവിൽ ആദരിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഗോപിക്ക് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചവിട്ടുകളിയിൽ ഗോപിയാശാൻ പാട്ടും കളിയും തുടങ്ങിയിട്ട് 50 വർഷം പിന്നിട്ടു. 13 വയസ്സ് മുതലാണ് ആദ്യതാളം അച്ഛനിലൂടെ പഠിച്ചത്. പിന്നീട് അങ്ങോട്ട് ചവിട്ടുകളിത്താളവും പാട്ടും പിഴച്ചിട്ടില്ല. ചെർപ്പുളശ്ശേരിക്കാരനായ അടുക്കത്ത് ഗോപി പന്നിയംകുറിശി പൂരം മുതൽ തൂതപ്പൂരം വരെ ചവിട്ടുകളി അവതരിപ്പിച്ചിട്ടുണ്ട്. പുത്തനാൽക്കൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ശ്രീകുമാർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഈ കളിക്കണ്ടം ആദരിക്കുക എന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തൊരു തീരുമാനമായിരുന്നു. പക്ഷെ നിർത്താക്കിവശാൽ കോവിഡ് എന്ന മഹാമാരി കാരണം നമുക്ക് അത് വിപുലമാക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ഈ ക്ഷേത്രത്തെ ആരാധിക്കുന്ന, ഗോപിയത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വർഷവും എത്തിച്ചേരാറുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിവിപുലമായ ഒരു ചടങ്ങാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ മദ്ദള കലാകാരൻ ഹരിഹരനും ചങ്ങാത്തപ്പെരുമ കൂട്ടായ്മയിൽ ആദരം നൽകി. മറ്റു ചവിട്ടുകളി കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് അംഗം കെ ബി രാജേന്ദ്രൻ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അടുത്ത് ചെമ്മൻകുഴി അയ്യ, ചെമ്മൻകുഴി രാമൻ, കുട്ടൻ, വെള്ളാരമ്പറമ്പ് ഉണ്ണി. സിസിഎൻ ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗര നവീകരണവും ബൈപ്പാസും ഷൊർണൂർ മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതിക്ക് കിഫ്ബിയിൽ നിന്നും സാമ്പത്തിക അനുമതി ലഭിച്ചു. ചെർപ്പുളശ്ശേരി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി കാര്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെർപ്പുളശ്ശേരി നഗര നവീകരണവും ബൈപ്പാസും മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതികൾക്ക് കിഫ്ബി യോഗത്തിൽ സാമ്പത്തികാനുമതി ലഭിച്ചു. 39 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ഷൊർണൂർ MLA PK ശശിയുടെ നിരന്തര ഇടപെടൽ മൂലമാണ് ചെർപ്പുളശ്ശേരി നഗരവികസനത്തിന് കിഫ്ബിയിൽ നിന്നും സാമ്പത്തികാനുമതി ലഭിച്ചത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുത്തനാൽക്കൽ കാഞ്ഞിരപ്പുഴ റോഡ് ബൈപ്പാസാക്കി ഉയർത്തുക, നഗരസഭ മുതൽ ഒറ്റപ്പാലം ജംഗ്ഷൻ വരെ 4-വരിപ്പാത, ഡിവൈഡർ, തെരുവിളക്കുകൾ, ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഓട്ടോ സ്റ്റാൻഡ്, കച്ചേരിക്കുന്ന് മുതൽ ഒറ്റപ്പാലം ജംഗ്ഷൻ വരെയും മുനിസിപ്പാലിറ്റി മുതൽ നെല്ലായ വരെയും
രണ്ടുവരിപ്പാതയും തെരുവിളക്കുകളും ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്കൈവാക്ക് നഗരസൗന്ദര്യവൽക്കരണം ബസ് വെയിറ്റിംഗ് ഷെഡുകൾ തുടങ്ങി നിരവധി പ്രവൃത്തികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണാനുമതി ലഭിക്കുന്നതനുസരിച്ച് പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് MLA PK ശശി അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. വെള്ളിനേഴി ദേവി പ്രസാദം ട്രസ്റ്റ് 2020 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വേദത്തിൽ നേത്രൻ ഭട്ടതിരിപ്പാട്, സംസ്കൃതത്തിൽ PC മുരളീമാധവൻ, മലയാള സാഹിത്യത്തിൽ VS ശർമ്മ, കഥകളിയിൽ ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. വെള്ളിനേഴി ദേവി പ്രസാദം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2021 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വേദത്തിൽ നേത്രൻ ഭട്ടതിരിപ്പാട്, സംസ്കൃതത്തിൽ PC മുരളീമാധവൻ, മലയാള സാഹിത്യത്തിൽ VS ശർമ്മ, കഥകളിയിൽ ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവർക്കാണ് അവാർഡ് നൽകുകയെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വർഷം പുരസ്കാര സമർപ്പണ സമ്മേളനം ഉണ്ടായിരിക്കില്ല. 1997 മുതൽ മുടങ്ങാതെ പുരസ്കാരങ്ങൾ നൽകി വരികയാണെന്നും അവർ അറിയിച്ചു. സംസ്കൃത പണ്ഡിതനായിരുന്ന OMC നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മയ്ക്കാണ് സംസ്കൃതം, കഥകളി, വേദം പുരസ്കാരങ്ങൾ നൽകുന്നത്. മഹാകവി ഒളപ്പമണ്ണയുടെ ഓർമ്മയ്ക്കാണ് മലയാള സാഹിത്യ പുരസ്കാരവും നൽകുന്നത്. ഈ വർഷം അവാർഡ് നേടിയ PC മുരളീധരൻ സംസ്കൃത പണ്ഡിതനും വിവിധ ഭാഷകളിലായി 25 ഗവേഷണ പ്രബന്ധങ്ങളും രചിച്ച ആളുമാണ്. വേദപണ്ഡിതനായ പാണ്ഡത്ത് നേത്രൻ ഭട്ടതിരിപ്പാട് പൊന്നാനി വെളിയങ്കോട് സ്വദേശിയാണ്. 14 കടവല്ലൂർ അന്യോന്യത്തിൽ പങ്കെടുത്ത് തുടങ്ങി. കോഴിക്കോട് തളിക്ഷേത്രത്തിലെ രേവതി പട്ടത്താനം 2018 ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഡോക്ടർ VS ശർമ്മ ഭാഷാ പണ്ഡിതൻ, കലാമർമ്മജ്ഞൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. കേരള സർവകലാശാല മലയാള വിഭാഗം അധ്യക്ഷൻ, കേരള കലാമണ്ഡലം ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി ശിവൻ പഞ്ചവാദ്യത്തിൽ 5 കലാകാരന്മാരുടെ കൂടെ അരങ്ങു പങ്കിടാൻ സാധിച്ച കലാകാരനാണ്. 1982 കേരള കലാമണ്ഡലത്തിൽ അധ്യാപകനായി വിരമിച്ചു. മദ്ദളകലയിൽ പ്രശസ്തരായ മിക്കവാറും എല്ലാ കലാകാരന്മാരും ചെർപ്പുളശ്ശേരി ശിവന്റെ ശിക്ഷണം നേടിയവരാണ്. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീദേവി വാസുദേവൻ, OM രവി, നവരീത് നാരായണൻ ഒളപ്പമണ്ണ, VN ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. വൈഗ 2021 ഭാഗമായി തച്ചനാട്ടുകരയിലെ കർഷകരെ ആദരിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവന്റെ നേതൃത്വത്തിൽ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്, ചെത്തലൂർ സർവീസ് സഹകരണ ബാങ്ക്, കാർഷിക വികസന സമിതി എന്നിവരുടെ സഹകരണത്തോടെയാണ് ചടങ്ങ് നടന്നത്. മൊമൻജോയും കൈക്കോട്ടും മടാളും നൽകിയാണ് കർഷകരെ ആദരിച്ചത്. ചടങ്ങിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ അലി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP സുബൈർ, വാർഡ് മെമ്പർമാരായ AK വിനോദ്, രാധാകൃഷ്ണൻ, ബിന്ദു കോങ്ങത്ത്, CP ജയ, ബിന്ദു, സഫിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെത്തലൂർ ബാങ്ക് പ്രസിഡന്റ് ഹസൻ, കാർഷിക വികസന സമിതി അംഗങ്ങളായ സൈനുദ്ദീൻ, ഹഫീസ്, ബിന്ദു, രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ പറഞ്ഞു. പാടശേഖര സമിതി പ്രതിനിധികളായ നാരായണൻകുട്ടി, ഷൗക്കത്തലി എന്നിവരും, പച്ചക്കറി ക്ലസ്റ്റർ പ്രതിനിധി വേണുഗോപാൽ എന്നിവരും പങ്കെടുത്തു. തച്ചനാട്ടുകര കൃഷി ഓഫീസർ ഡോക്ടർ നിത്യ PR സ്വാഗതവും പാടശേഖര സമിതി പ്രതിനിധി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CCN ചെത്തലൂർ. CPI സീറ്റ് തന്നില്ലെങ്കിൽ മണ്ണാർക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വ്യവസായി ഐസക് വർഗീസ്. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സഭയുടെ പിന്തുണ ഉണ്ടെന്നും ഐസക് വർഗീസ് കത്തിൽ ആവർത്തിക്കുന്നുണ്ട്. മണ്ണാർക്കാട് CPI സീറ്റ് തന്നില്ലെങ്കിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വ്യവസായി ഐസക് വർഗീസ്. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സഭയുടെ പിന്തുണ ഉണ്ടെന്നും ഐസക് വർഗീസ് കത്തിൽ ആവർത്തിക്കുന്നുണ്ട്. മണ്ണാർക്കാട് മത്സരിപ്പിച്ചാൽ CPM വോട്ടടക്കം ചോരാതെ കിട്ടുമെന്നും വിജയം ഉറപ്പാണെന്നുമാണ് ഐസക് വർഗീസിന്റെ അവകാശവാദം. കഞ്ചിക്കോട്ടെ വ്യവസായി ഐസക് വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പാലക്കാട് ബിഷപ്പ്മാർ ജേക്കബ് മാനത്തോടത്ത് കാനം രാജേന്ദ്രന് കത്ത് നൽകിയിരുന്നു. CCN മണ്ണാർക്കാട്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് DYFI മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ചങ്ങലേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പന്തം കൊളുത്തിയാണ് പ്രതീകാത്മക സമരം നടത്തിയത്. ജനങ്ങളെയാകെ കൊള്ളയടിക്കും സർക്കാരേ.
മണ്ണാർക്കാട് ചങ്ങലേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പന്തംകൊളുത്തിയാണ് പ്രതീകാത്മക സമരം നടത്തിയത്. രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയാവകാശം സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോളും 40 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസലും രാജ്യത്ത് വ്യാപകമായി ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. നമുക്കറിയാം, UPA ഗവൺമെന്റിന്റെ കാലത്ത്, പ്രത്യേകിച്ച് 2nd UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം രാജ്യത്തെ പാർലമെന്റിൽ ഏറെ കുറഞ്ഞ ഒരു സമയത്താണ് രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണാവകാശം കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്തത്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി നവീകരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, ആലത്തൂർ എന്നീ താലൂക്ക് ആശുപത്രികൾ നവീകരിക്കാനാണ് അനുമതിയായിരിക്കുന്നത്. ഇതിനായുള്ള ഫണ്ട് നൽകാൻ കിഫ്ബിയും അനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 77 പദ്ധതികൾക്കായി 2,613.38 കോടിയുടെ അനുമതി കിഫ്ബി കഴിഞ്ഞ ദിവസം നൽകിയതായി ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നു. ഇതിൽ 1,106.51 കോടി രൂപ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളുടെ നവീകരണത്തിനാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിലാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയും ഇടം പിടിച്ചിരിക്കുന്നത്. ഡയാലിസിസ് ബാങ്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിലവിലുണ്ട്. നവീകരണം കൂടി വരുന്നതോടെ കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരാനാകും. മലയോര ആദിവാസി പിന്നോക്ക മേഖലകളിൽ നിന്ന് ദിനം പ്രതി 100 കണക്കിന് പാവപ്പെട്ട രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത്. മറ്റാശുപത്രികളിൽ 10,000 ചിലവ് വരുമ്പോൾ വെറും 5 രൂപ കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കും. അതിനാൽ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന പാവങ്ങൾക്കാണ് താലൂക്ക് ആശുപത്രിയുടെ നവീകരണം കൊണ്ട് പ്രയോജനപ്പെടുക. CCN മണ്ണാർക്കാട്. വർഷം തോറും നടക്കുന്ന കാഞ്ഞിരപ്പുഴ നേർച്ച 17, 18 തീയതികളിൽ നടക്കും. സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നേർച്ചയോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആയുർവേദം, ഹോമിയോപ്പതി, അക്യുപങ്ക്ചർ, കപ്പിംഗ് തെറാപ്പി, യുനാനി, കളരിമർമ്മ ചികിത്സ, നാട്ടുവൈദ്യം, പച്ചമരുന്ന് ചികിത്സ, അറബിക് അസ്ട്രോപജി തുടങ്ങി 9 തരം ചികിത്സകൾ നേർച്ചയുടെ ഭാഗമായി 17 നടക്കും. നേർച്ചാഘോഷം രാവിലെ 8:30 MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. 18 കൊടികയറ്റം, ഗതം ദുവ, അന്നദാനം, കൂട്ടപ്രാർത്ഥന, കുത്തറാത്തീപ് തുടങ്ങിയവ നടക്കും. നേർച്ചയോടനുബന്ധിച്ച് ദി മാലിക് ക്ലിനിക് കുന്തിപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫ്രീ ചികിത്സയും ആയുർവേദ മരുന്ന് വിതരണവും തുടർന്ന് 9 തരം ചികിത്സകളും അതിൻ്റെ ഡോക്ടേഴ്സിൻ്റെ പരിശോധനകളും ഫ്രീ ആയി അന്നേ ദിവസം അവിടെ ലഭിക്കും. അതിനുശേഷം 150 വിധവകൾക്കുള്ള അരി വിതരണം നടക്കും. ഈ നേർച്ചയുടെ ഉദ്ഘാടനം ബഹുമാനനായ ശ്രീകണ്ഠൻ MP നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഉസ്മാൻ സൈനി, ഹംസ ഉസ്താദ്, മൈദീൻ സക്കാഫി, PA ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം നാടിനായി സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ചു. പ്രാദേശിക ചടങ്ങ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേദിയിൽ പട്ടയമേളയും നടന്നു. പച്ചക്കറി മാർക്കറ്റിന് സമീപം വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ജീർണിച്ച കെട്ടിടമാണ് തൽസ്ഥാനത്ത് തന്നെ പുതുതായി പണിതുയർത്തി സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയത്. ഓൺലൈൻ മുഖേനയുള്ള ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പ്രാദേശിക ചടങ്ങ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മുടെ മണ്ണാർക്കാട് നമ്പർ 1 വില്ലേജിൻ്റെ ഓഫീസാണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം, വളരെ പരിമിതമായ സൗകര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആളുകൾക്ക് തോന്നാൽ ഇരിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഫയലുകൾ സൂക്ഷിച്ചു വെക്കാനോ കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു ഓഫീസ് നമുക്കിവിടെ പണി കഴിച്ച് പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ അതിന് സ്മാർട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി
ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ, അവരുടെ സേവനം കൂടി അവർക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വില്ലേജ് ആയാലും താലൂക്ക് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഒക്കെ നിരന്തരം പൊതുജനങ്ങൾ ബന്ധപ്പെടുന്ന ഓഫീസായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാക്കുക എന്നുള്ളത്, അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരും ആ രീതിയിൽ മാറണം. മാറിക്കഴിയുമ്പോൾ നല്ല സേവനം ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ, ഗവൺമെൻറ്റായാലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആശ്രയ കേന്ദ്രങ്ങളായ സർക്കാർ ഓഫീസുകൾ നവീകരിക്കുന്നതിനോടൊപ്പം ഉദ്യോഗസ്ഥരും കൂടുതൽ സേവന സജ്ജരാകണമെന്ന് മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേദിയിൽ പട്ടയമേളയും നടന്നു. കാഞ്ഞിരപ്പുഴ, കോട്ടോപ്പാടം, കരിമ്പ, കാരാകുറിശി, അഗളി എന്നിവിടങ്ങളിലായി 70 പട്ടയങ്ങളാണ് നൽകിയത്. ഇതിൽ 4 സെന്റ് പട്ടയങ്ങൾ 7 ഭൂമി പതിവ് പട്ടയങ്ങൾ 63 വീതമാണ് വിതരണം ചെയ്തത്. തുടർന്ന് ഓഫീസ് ജനങ്ങൾക്കായി തുറന്നു നൽകി. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ വി അമുദ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരായ അക്കര ജസീന, സതീരാമരാജൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TS സലാം, പരമശിവൻ, ബാലഗോപാലൻ, തഹസിൽദാർ മുഹമ്മദ് റാഫി, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പാർപ്പിട മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന 2021-22 വർഷത്തെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കരട് ബജറ്റ് അവതരണം നടന്നു. വൈസ് ചെയർപേഴ്സൺ കെ വനജ ബജറ്റ് അവതരണം നടത്തി. 3,46,200 രൂപയും കേന്ദ്രാവിഷ്കൃത ഫണ്ട് വീതമായി ലഭിക്കുന്ന 2,60,00,000 രൂപയുമാണ് വകയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള റോഡുകൾ, പാത്വേകൾ, കെട്ടിടങ്ങളുടെ നിർമ്മാണം, കെട്ടിട നിർമ്മാണ പുനരുദ്ധാരണം എന്നിവയ്ക്കായി പശ്ചാത്ത മേഖലയിൽ ജനറൽ വിഭാഗത്തിൽ 71,40,200 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 75,51,600 രൂപയും ആണ് നീക്കി വെച്ചിട്ടുള്ളത്. മെയിന്റനൻസ് ആൻഡ് റോഡുകളുടെ വിഭാഗത്തിൽ ലഭ്യമാകുന്നത് 81,19,000 രൂപയും മേലാറ്റൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മരുന്ന് വാങ്ങൽ ഘടക സ്ഥാപനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കും മെയിന്റനൻസ് പ്രവൃത്തികൾ ഘടക സ്ഥാപനങ്ങളുടെ. പാർപ്പിട മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന 2021-22 വർഷത്തേക്കുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കരട് ബജറ്റ് ബ്ലോക്ക് വൈസ് ചെയർപേഴ്സൺ വനജ കുന്നംകുലത്ത് അവതരിപ്പിച്ചു. പദ്ധതി വിഹിതമായ 3.57 കോടി രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 2.51 കോടി രൂപയും പട്ടികവർഗത്തിന് 2.6 ലക്ഷം രൂപയും പട്ടികവർഗത്തിന് 2.64 ലക്ഷം രൂപയും റോഡിതര മെയിൻ്റനൻസ് ഗ്രാന്റായി 81 ലക്ഷവും ജനറൽ പർപ്പസ് ഗ്രാന്റായി 50.38 ലക്ഷം രൂപയുമാണ് ബ്ലോക്കിന് ലഭിക്കുക. പാർപ്പിട മേഖലയ്ക്ക് 1.22 കോടി രൂപയും വനിതാ ഘടക പദ്ധതികൾക്ക് 53.99 ലക്ഷം രൂപയും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി 27 ലക്ഷം രൂപയും വയോജനങ്ങൾക്കുള്ള ക്ഷേമത്തിന് 27 ലക്ഷം രൂപയും വകയിരുത്തി. ഉൽപാദന മേഖലയ്ക്ക് 98 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വലിയ ഒരു യോഗം നടന്നിരുന്നു. അപ്പൊ ആ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന് അവകാശപ്പെട്ട ഷ്രെഡിംഗ് ആൻഡ് ബെയിലിംഗ് പ്രസ് അത് നമ്മൾ ഏറ്റെടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ കൊണ്ടുവന്ന് അത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കാർമ്മികത്വത്തിൽ, നമ്മുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ അത് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലായതുകൊണ്ട് അത് വിട്ടുതരാനുള്ള ഒരു നടപടി, ഒരു ചട്ടപ്രകാരമുള്ള ഒരു തീരുമാനം എന്നുള്ള നിലക്ക് അവർക്ക് യോഗം ചേരണം, ബോർഡ് കൂടിയതിനു ശേഷം വിവരം അറിയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ആ തീരുമാനം കിട്ടുന്ന മുറക്ക് നമ്മൾ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകും. അത് എല്ലാവരെയും അറിയിക്കാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നമ്മൾ വേസ്റ്റ് പ്ലാസ്റ്റിക് ഷ്രെഡ് ചെയ്യാനുള്ള ഷ്രെഡിംഗ് യൂണിറ്റും അതുപോലെ തന്നെ കുപ്പികളും അതുപോലെയുള്ള മറ്റ് സാധനങ്ങളും ബെയിൽ ചെയ്യാനുള്ള ബെയിലിംഗ് മെഷീനും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം കൂടി നമുക്കിവിടെ കൈക്കൊള്ളേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഞെരളത്ത് സംഗീതോത്സവം ആഘോഷിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു.
തിരുമാതാംകുന്ന് ഭഗവതി ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീധരവർമ്മരാജ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഓഫീസർ സി ദിനേശ് സ്വാഗതം പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗം എം ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. പി എം വേണുഗോപാലമാരാർ, ഗീതാബായി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. 2021ലെ മാതാദ്രി പുരസ്കാര ജേതാവ് കോട്ടക്കൽ മധുവിനെ പുരസ്കാരവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. സി പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈ വിതരണം നടന്നു. നഗരസഭ ചെയർമാൻ പി ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജീവനി പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഘടകമായ പച്ചക്കറി തൈ വിതരണമാണ് നടന്നത്. വഴുതന, മുളക്, തക്കാളി എന്നിവയടങ്ങുന്ന 55,000 തൈകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. നഗരസഭ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ 20 തൈകളാണ് ഒരു ഗുണഭോക്താവിന് ലഭിക്കുക. വാർഡ് കൌൺസിലർ മുഖേനയാണ് ഓരോ വാർഡിലെയും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. ഓരോ വാർഡിൽ നിന്നും 80 ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ തൈകൾ വിതരണം ചെയ്യുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 4/33 വാർഡുകളിലേക്കുള്ള പച്ചക്കറി തൈ വിതരണം ാണ് കക്കൂത്ത് GMLP സ്കൂളിൽ വെച്ച് നടന്നത്. വാർഡ് കൌൺസിലർമാരായ സീനത്ത് നെച്ചിയിൽ, മൻസൂർ എന്നിവർ പച്ചക്കറി തൈ വിതരണത്തിന് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.